മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, എനിക്ക് തോന്നുന്നു ഷഹീദ് ഇപ്പോഴും ആ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയമാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രി. അവിടെയുള്ള അവരുടെ പ്രതികരണം ഒക്കെ കാണുമ്പോൾ എത്രത്തോളം പ്രയാസം, എത്രത്തോളം പ്രതിസന്ധി, എത്രത്തോളം വേദന അവർ അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അവിടെയുള്ള ആശുപത്രിയിലെ അധികൃതർ, സ്ഥലം എം എൽ എ ഒക്കെ പറയുന്നത്? എന്താണ് ഒരു മാറ്റവും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷയില്ലേ? പിന്നെ തീർച്ചയായും ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ ആണ്. വിദേശ രാജ്യങ്ങളോടൊക്കെ, വികസിത രാജ്യങ്ങളോടൊക്കെ കിടപിടിക്കുമെന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ അതിന് രോഗികൾ വലിയ തോതിൽ കഷ്ടപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് ഇവിടുത്തെ ബീച്ച് ആശുപത്രിയിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാവുകയാണ്. അതായത് ആദ്യം സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടുള്ള തീരദേശ മേഖലയിലൊക്കെയുള്ള നിരവധി സാധാരണക്കാരായ ആളുകളുടെ ഏകം ആശ്രയമാണ് ഇവിടെ. പക്ഷേ ഇന്നും നമുക്ക്, ഇന്നലെയാണ് നമ്മൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്, ഇന്ന് നമ്മൾ ഇവിടെ വന്നപ്പോഴും സമാനമായ സാഹചര്യം തന്നെയാണ്. ആളുകൾക്ക് ഈ ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മണിക്കൂറുകളോളം ഇങ്ങനെ കാത്തിരിക്കെട്ടിക്കിടക്കേണ്ട ഒരു സാഹചര്യം. ഇന്നലെ മടങ്ങിപ്പോയ ആളുകൾ ഇന്ന് വീണ്ടും ഇവിടെ എത്തിയിട്ടുമുണ്ട്. അവർക്ക് ഇന്നലെ ഒ പി ടിക്കറ്റ് എടുത്തു, കാത്തു നിന്നു, പക്ഷേ അപ്പോഴേക്കും ഡോക്ടറെ കാണാൻ സാധിച്ചില്ല അവർക്ക്. പക്ഷേ ഇന്ന് വീണ്ടും വന്നിരിക്കും, ഇന്നലെ പോയി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നും വന്നിരിക്കുകയാണ്, ഇന്നലെ വന്ന് ഒ പി ടിക്കറ്റ് എടുത്തു, അപ്പോഴേക്കും ഡോക്ടറുടെ കൺസൾട്ടേഷൻ്റെ ടൈം കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഒന്ന് കൗണ്ടറിൽ വന്നപ്പോൾ അവർ പറയണേ ഇന്ന് വേറെ ഒ പി ടിക്കറ്റ് എടുക്കുക, അതിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. വല്ലാത്തൊരു ദുരിതമാണ് ഇവിടെ അനുഭവിക്കുന്നത്. മകളെ കാണിക്കണം? ആ, എൻ്റെ മോളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മോളെ ക്ലാസ് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവിടെ ക്യൂവിൽ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒ പി ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ആകെ മൂന്ന് സ്റ്റാഫാണുള്ളത്. ഇഷ്ടംപോലെ ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്, ഏബിളായിട്ടുള്ള ആളുകൾ. അവരാരെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ഇത്രയും ആളുകളുടെ കഷ്ടപ്പാടൊന്ന് മാറി ദുരിതങ്ങൾ തീർന്നു കിട്ടിയേനെ. ഞാൻ രണ്ടാമത്തെ ആഴ്ചയാണ്, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വന്ന് ഡോക്ടറെ കാണാതെ പോയി. കാർഡിയോളജിയുടെ ഡോക്ടർ ഹരികൃഷ്ണ ഡോക്ടറെ കാണിക്കാം. അതിന് മുമ്പത്തെ ആഴ്ച ഞാൻ പോയിട്ട് തിരിച്ചു പോയതാണ് അവിടുന്ന്. ഇപ്പം മൂന്നാമത്തെ ആഴ്ച വന്നപ്പം സീറ്റ് വരെ കിട്ടിയില്ല, മണി 10 കഴിഞ്ഞ്. ഇനി പറയുന്നത് അവിടെ കമ്പ്യൂട്ടർ കേടാണ്, കമ്പ്യൂട്ടർ നന്നായിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം കൈക്ക് ഇങ്ങനെ എഴുതി കൊടുക്കുക. ഇതുവരെ സീറ്റ് കിട്ടിയില്ല, ഇനിയിപ്പോൾ സീറ്റ് എപ്പോഴാണ് കിട്ടുക? 49-ാമത്തെ ടിക്കറ്റാണ് എൻ്റെ. എവിടുന്ന വരുന്നത്? കരുവന്തുരുത്തി, ഫറൂഖ് കരുവന്തുരുത്തി. ആര്യ, ഈ പ്രതികരണങ്ങൾ ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് പറയാനുള്ള ഇതാണ്, രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ രോഗികളായ ആളുകളാണ് ഡോക്ടറെ കാണാൻ വേണ്ടി എത്തുന്നത്, മണിക്കൂറുകൾ തന്നെ കാത്തു കെട്ടിക്കിടക്കേണ്ട രോഗികളാണ്. ഇനി അങ്ങനെ നിന്നാൽ തന്നെ ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ ഇയാൾ പറഞ്ഞതുപോലെ മണിക്കൂറുകൾ കാത്തു നിന്ന് ഒ പി ടിക്കറ്റ് എടുത്താൽ തന്നെ ഡോക്ടറെ കാണാൻ കഴിയാതെ മടങ്ങേണ്ട സാഹചര്യം. ഇതിലേറ്റവും ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ പുതിയൊരു ഒ പി ബ്ലോക്ക് കെട്ടിടം അവിടെ ഒ പി ടിക്കറ്റ് നൽകാൻ വേണ്ടി ഒരു കൗണ്ടർ അവിടെ ഉണ്ട്. നമ്മൾ വാർത്തയെ സൂചിപ്പിച്ചതുപോലെ ആ കൗണ്ടർ ഇപ്പോഴും തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പല പല സാങ്കേതികമായ കാരണങ്ങളാണ് ഈ ആശുപത്രി അധികൃതരും ഡി എം ഒയും ഒക്കെ പറയുന്നത്. നമ്മൾ ഇന്നലെ എം എൽ എയുമായി, സ്ഥലം എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രനുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹവും ഒരു കൃത്യമായ രീതിയിലുള്ളൊരു സൊല്യൂഷനിലേക്ക് പോകുന്നില്ല, അദ്ദേഹം കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. അതായത് സർക്കാർ ആശുപത്രിയാണ്, ഈ തരത്തിലൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ, പുതിയ ആളുകളെ നിയമിക്കാനൊക്കെ. ഷഹീദ്, ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് അവിടെ നിന്ന്. ഈ വരിക്കൊരു അവസാനം ഞാൻ കാണുന്നില്ല. ഇങ്ങനെ നിൽക്കുകയാണ് എത്രയോ മണിക്കൂറുകളായി. പലതരത്തിലുള്ള വേദനകൾ, പലതരത്തിലുള്ള വേദനകളുമായി ആയിരിക്കുമല്ലോ ഈ ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നത്. എന്നിട്ട് വീണ്ടും അവിടെ നിന്നും പ്രയാസങ്ങളാണ്. അയ്യ, അതാണ് പ്രശ്നം. ഈ ആളുകളൊക്കെ നമ്മൾ പലരും ചൂണ്ടിക്കാണിക്കുക, മണിക്കൂറുകൾ കാത്തിരുന്ന് ആളുകൾ തളർന്നു വീഴുന്ന സാഹചര്യം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാവരും ഉണ്ട്, അപ്പൊ അതിനനുസരിച്ചിട്ട് നിൽക്കണം. അത് ഒരാളെ കടത്തുമ്പോ ഒരാളെ കടത്തൂല, അതാണ് സ്ഥിതി. എപ്പോഴാണ് വന്നിരിക്കുന്നത്? വന്നിട്ട് കുറച്ചു നേരമായി. അവിടുന്ന് ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുകയാണ്.